രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ 2023 സെപ്റ്റംബർ 11 മുതൽ 15 വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്ലാസ്മ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചും രാജധാനി എഞ്ചിനീയറിംഗ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ എക്സിബിഷൻ തെക്കൻ കേരളത്തിലെ ആദ്യ സംരംഭമാണ്. സൂര്യനെക്കുറിച്ചും അതിന്റെ ഊർജ സ്രോതസ്സായ പ്ലാസ്മയെപ്പറ്റിയും പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൌത്യം, ആദിത്യ L1 വിക്ഷേപണം വിജയിച്ച ഈ അവസരത്തിൽ എന്താണ് പ്ലാസ്മയെന്നും പ്ലാസ്മ ലൈവായി കണ്ട് മനസ്സിലാക്കാനുമുള്ള ഒരു സുവർണ അവസരമാണ് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് ഒരുക്കിയിരിക്കുന്ന ഈ പ്ലാസ്മ എക്സിബിഷൻ. ലൈവ് പ്ലാസ്മ എക്സിബിഷൻ, ട്രെയിനിംഗ് പ്രോഗ്രാം, സംവാദങ്ങൾ, ക്വിസ് ഗെയിമുകൾ എന്നിവ ഉൾപ്പെടുന്ന ഈ എക്സിബിഷൻ തികച്ചും സൌജന്യമാണ്. 100 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. 5 നീണ്ടു നിൽക്കുന്ന ഈ എക്സിബിഷൻ കൈകാര്യം ചെയ്യുന്നതും വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിലെ 12 മുതിർന്ന ശാസ്ത്രജ്ഞന്മാരാണ്. സെപ്റ്റംബർ 11 രാവിലെ 11 ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ MS രാജശ്രീ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിലെ ഹെഡ് സയന്റിസ്റ്റ് ഡോക്ടർ AV രവികുമാർ, രാജധാനി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു, കോർഡിനേറ്റർ പ്രൊഫസർ പാർവതി പ്രതാപ് എന്നിവർ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകൾ യുവതലമുറയ്ക്ക് പകർന്നു നൽകാൻ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് എന്നും മുന്നിൽ തന്നെയാണെന്ന് രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ബിജു രമേശ് ഇതിനു മുന്നോടിയായി നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. പ്ലാസ്മ എക്സിബിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് അഹമ്മദാബാദ്, അതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ 5 നീണ്ടു നിൽക്കുന്ന പ്ലാസ്മ എക്സിബിഷൻ നമ്മളുടെ ക്യാമ്പസിൽ വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിബിഷനിൽ ഏകദേശം 1 ഡസനോളം സീനിയർ സയൻറ്റിസ്റ്റുകൾ അഹമ്മദാബാദിൽ നിന്ന് നമ്മളുടെ ക്യാമ്പസിലെത്തുന്നു. അവർ ഈ പ്ലാസ്മയെ പറ്റിയുള്ള അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ അതിൻ്റെ ഉപയോഗങ്ങളും ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഒരു 25 സാമ്പിൾ എക്യുപ്മെൻറ്റ്സ് അവരേലുണ്ട്. ഈ എക്യുപ്മെൻറ്റ്സ് ഞങ്ങളുടെ ലോബി ഏരിയയിൽ എൻക്ലോസ് ചെയ്തൊരു സംവിധാനം ഒരുക്കിയിട്ട് അവിടെ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓരോ എക്യുപ്മെൻറ്റും കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം പ്ലാസ്മ ഒരു 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അനന്തമായ സാധ്യതകൾ, ശരിക്കും ഇത് ഡിസ്പ്ലേ ഡിവൈസസിലാണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ അത് TV ഉണ്ട്, ഞങ്ങൾക്ക് ഒരു പ്ലാസ്മ TV ഒരു റൂമിലിരിപ്പുണ്ട്. അപ്പോൾ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ കൊടുക്കുന്ന ഒരു TV ആണ്. വളരെ കോസ്റ്റ്ലിയുമാണ് അങ്ങനെ TV ആണ്. അതൊരു വേറൊരു പ്രോജക്റ്റിൽ നമുക്ക് ഗവൺമെൻറ് നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് പല ഉപകരണങ്ങളും പ്ലാസ്മയായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഈ അടുത്ത കാലത്ത് വിക്ഷേപിച്ച ആദിത്യൻ എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിളിലും ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡികളാണ് നമ്മുടെ ISRO നടത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളും മറ്റുള്ള കാര്യങ്ങളും, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതായിട്ടാണ് ഇതിൻ്റെ റിസർച്ച് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ കുട്ടികളിൽ അവബോധം വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയല്ല സ്കൂളിലെ കോളേജ് കുട്ടികളിൽ അവരുദ്ദേശിക്കുന്നത്. ഈ 5 കൊണ്ട് 5000 വിദ്യാർത്ഥികൾ ഈ പ്രദർശനം കണ്ട് മടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എക്യുപ്മെൻസും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നമുക്ക് ശനിയാഴ്ച വൈകിട്ടോടുകൂടി നമ്മളെ ക്യാമ്പസിൽ ഒരു പ്രത്യേകം ട്രക്കിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സയൻറ്റിസ്റ്റുകൾ ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അവർ തൽക്കാലം ISRO ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ശനിയാഴ്ച തന്നെ വന്ന് ഇതിൻ്റെ അസംബ്ലിങ് കാര്യങ്ങൾ തുടങ്ങി തിങ്കളാഴ്ച രാവിലെ ഇത് ഇനാഗുറേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനായ ഡോക്ടർ MS രാജശ്രീയാണ്. രാജധാനി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ പാർവതി പ്രതാപ്, പ്രിൻസിപ്പൽ ഡോക്ടർ സംഗീത ശിബു തുടങ്ങിയവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.